ശ്രീ എ റഹീം ശ്രീ എ റഹീം പാണക്കാട് പോയി ഘടകകക്ഷി നേതാവിനെ കണ്ടതുകൊണ്ട് കൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നത് ഒരു കുഴപ്പവും ഇല്ല എന്ന് നിങ്ങൾ തന്നെ ആദ്യം പറയും ഇന്ന് മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഘടകകക്ഷി നേതാക്കളെ കണ്ടതുകൊണ്ട് എന്ത് കുഴപ്പമെന്ന് പക്ഷേ ശ്രീ എൻ ഷംസുദിൻ അവസാനം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗുജറാത്തിൽ എങ്ങനെയാണോ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രചാരണം ബി ജെ പി നടത്തിയത് അതിന് സമാനമാണ് ഇപ്പോഴത്തെ സി പി പ്രചാരണമെന്ന് ഞാൻ ഗുജറാത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഗുജറാത്തിൽ ബി ജെ പി പരാജയപ്പെടുത്തിട്ട് കുറേ സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസ്സിനൊരു എന്താ പറയുക ഒരു തിരിച്ചുവരവ് പോലെ ഫീൽ ചെയ്തൊരു തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് ആ ജയിച്ചവർക്കെല്ലാം നമ്മൾ കൈയടിച്ചു ആ ജയിച്ചവർക്കെപ്പോഴും ബി ജെ പി ആണ് അപ്പോൾ ഷംസുദ്ദീനെ എനിക്കാദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ് അങ്ങ് ഫാസിസ്റ്റുകൾ ഫാസിസ്റ്റ് വിരുദ്ധത എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഏത് നിമിഷവും കൈയടിച്ച് വിളിച്ചാൽ നേരെ അകത്തേക്ക് ചെന്ന് കയറാൻ കഴിയുന്ന വിധം മാത്രം ദുർബലരാണ് നിങ്ങളുടെ കോൺഗ്രസ് എന്ന ഓർമ്മപ്പെടുത്തലിന് താങ്കളുടെ ഗുജറാത്ത് പ്രയോഗം നന്നായി എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ലീഗിനെ വിമർശിച്ചാൽ അതിന് മുസ്ലിം വിരുദ്ധതയാണെന്നുള്ളത് അങ്ങ് കെട്ടി പോക്കറ്റ വെച്ചെടുത്താൽ മതി അതിവിടെ പറയണ്ട ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കും ഞങ്ങൾ ലീഗിനെ എതിർക്കും രാഷ്ട്രീയമായി ലീഗിനെ വിമർശിക്കും രാഷ്ട്രീയമായി ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വിമർശിച്ചാൽ അത് മുസ്ലിം വിരുദ്ധതയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചതാരാ ഇനി ഈ മുസ്ലിമിൻ്റെ മുഴുവൻ മൊത്തക്കുത്തവകാശം നിങ്ങളെ ആരാണാവോ ഏൽപ്പിച്ചത് ഈ കേരളത്തിൽ എത്ര ശതമാനം മുസ്ലിം ജനവിഭാഗമുണ്ട് അതിലെത്ര പേര് ലീഗിൽ അംഗത്വമുണ്ട് ലീഗിൻ്റെ അനുഭാവികളുണ്ട് കേരളത്തിലെ എത്ര ജില്ലകളിൽ ലീഗിന് സ്വാധീനമുണ്ട് സ്വാധീനമുണ്ട് മത്സരിക്കാൻ കഴിയുന്ന സ്വാധീനം എവിടെയുണ്ട് എവിടെയെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി അപ്പോൾ ലീഗ് എന്തോ വലിയ സംഭവമാണെന്ന് അങ്ങ് ചിന്തിച്ചേക്കരുത് ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിങ്ങളാകെ ചിത്രീകരിച്ചു എന്നും കരുതണ്ട നിങ്ങളാണ് ഇസ്ലാം സമൂഹത്തിനെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ നിലപാടെടുത്തത് എങ്ങനെ നിങ്ങൾ ആ മതത്തെ കൂട്ടുപിടിച്ച് കിതാബ് കാണിച്ച് വോട്ട് പിടിക്കും എന്നിട്ട് ഇസ്ലാം അനുശാസിക്കുന്ന ഒരു കാര്യവുമല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത് മുഴുവൻ കച്ചവടവും കള്ളത്തരവുമായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഉറക്കമില്ലാതെ ഓടി നടക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് എങ്ങനെയും അധികാരത്തിൽ വരണം അത് നാടിന് നന്മ ചെയ്യാനല്ല മറിച്ച് പാലാരിവട്ടം പാലങ്ങൾ പണിയാനാണ് കൊള്ള നടത്താനാണ് നിങ്ങളെ ഞങ്ങൾ വിമർശിക്കുന്നത് എങ്ങനെയാണ് മഞ്ജുഷയെ നോക്കൂ ഞങ്ങൾ ഇന്നലത്തെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ സഖാവ് വിജയരാഘവൻ ബി ജെ പിക്ക് രൂക്ഷമായ ഭാഷയിൽ പറയുന്നുണ്ട് കേരളത്തെ വർഗീയമായി വിഭജിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ തന്ത്രം അങ്ങനെ കേരളത്തെ പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് അതിനവർക്ക് വേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക ദുർബലപ്പെടുത്തുക എന്നതാണ് ഇല്ലാതെ കേരളത്തിൻ്റെ മതേതര ഘടനയെ തകർക്കാനാകില്ല എന്ന നല്ല ബോധ്യം അവർക്കുണ്ട് അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധതയാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം ബി ജെ പി അതിന് ലീഗ് കോൺഗ്രസ് ആകട്ടെ എങ്ങനെയും അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണം ഞാൻ ഒരു കാര്യം മാത്രം മഞ്ജു കൃഷ്ണൻ ഓർമ്മപ്പെടുത്തുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൂടി പ്രതിപക്ഷത്തിരിക്കുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാൻ ഈ കോൺഗ്രസ് നേതാക്കൾ കൊല്ലിക്കുന്നവർക്കു ഒരു നിമിഷം ഒന്ന് ആലോചിക്കാൻ ആലോചിച്ചാൽ ഉറക്കം കിട്ടില്ല പിന്നെ ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കുന്നതിനെക്കുറിച്ച് അതിന് ഏത് എക്സ്റ്റൻ്റ് വരെയും അവർ പോകും ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താ ബി കോൺഗ്രസ് രാഷ്ട്രീയമായി ദുർബലപ്പെടുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ട് എടുക്കും ഇപ്പോഴല്ല അഞ്ച് ജില്ലകളിൽ കോൺഗ്രസിന് എം എൽ എ മാരില്ല ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് പാറ്റേൺ കോൺഗ്രസ് ലീഗിന് വഴിപ്പെടുന്നു ഈ ആരോപണം ആദ്യമായി പറയുന്ന സ്റ്റേറ്റ്മെൻറ് റഹീമിൻ്റെതല്ല സി പി എം നേതാക്കളുടേതല്ല ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെതാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടേതാണ് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഈ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ മുസ്ലിം വിരുദ്ധതയിലാണോ അത് പറഞ്ഞത് എങ്കിൽ ഷംസീൻ പറയണം അതൊക്കെ മുസ്ലിം വിരുദ്ധതയാണെന്ന് സീക്ക ഗോവിന്ദൻ നായർ പണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലീഗിന് വഴിപ്പെട്ട് കൊടുക്കരുത് എന്ന് പ്രസംഗിച്ചതാര് ആര് അപ്പോൾ കോൺഗ്രസ് ദുർബലമായി ആ കോൺഗ്രസ്സോ ലീഗിനടിപ്പെടാൻ നിർബന്ധിതരാകുന്നു ലീഗോ അതാണ് അടുത്ത പ്രശ്നം ലീഗിൻ്റെ തീരുമാനം ഇന്ന് എടുക്കുന്നത് അഭിമന്യരായ പാണക്കാട്ടത്ത അംഗന്മാരല്ല ലീഗിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമയാണ് എന്താ പ്രശ്നം ഈ ജമാഅത്തെ ഇസ്ലാം ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വർഗീയ സംഘടനകളോട് എന്ത് ബന്ധമാണ് പുലർത്തേണ്ടത് എവിടെയാണ് അകലത്തിൽ നിർത്തേണ്ടത് എന്നെ സംബന്ധിച്ച് ലീഗിനകത്ത് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അതിൽ ഇവരോടൊന്നും ബന്ധം വേണ്ടതില്ല എന്ന നിലപാടായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അത് മാറിയില്ലേ ഇപ്പോൾ അത് മാറിയില്ലേ മാറിയതിൻ്റെ ഫലമായിട്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ കൂടിയത് മഞ്ജുഷേ എന്തായിരുന്നു ഇവരുടെ പദ്ധതി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ട്രയൽ റൺ ഓടുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫ് വിപുലീകരിച്ച് വെൽഫെയർ പാർട്ടിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കാനുള്ള നീക്കമായിരുന്നില്ലേ ആ പാക്കേജ് പൊളിഞ്ഞു അത് പൊളിഞ്ഞു എന്ന് പറയുമ്പോഴും ഇതുവരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാകില്ല എന്ന ഒരു വരി പ്രമേയം ലീഗ് ആസ്ഥാനത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല കോൺഗ്രസിന് കൈപൊള്ളുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നു എന്നത് മാറ്റി വച്ചാൽ ലീഗ് ഇതുവരെ അഭിപ്രായപ്പെട്ടിട്ടില്ല അപ്പോൾ ലീഗ് ജമാഅത്ത് ഇസ്ലാമിക്ക് വഴിപ്പെടുന്നു പോപ്പുലർ ഫ്രണ്ടിന് വഴിപ്പെടുന്നു എങ്ങനെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ പിക്ക് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ലീഗിന് പരിമിതിയുണ്ടെന്ന് ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പരിമിതിയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ബി ജെ പിയുമായും കൂട്ടുകൂടും എന്തിനാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എവിടെയെങ്കിലും കൊണ്ടുവന്നത് വേറൊന്നിനും അല്ല ശരി ശരി ശ്രീ ആയിരത്തി കൂടി പക്ഷേ ഇതേ മുസ്ലിം ലീഗിനെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ലീഗിനൊപ്പം അതേ മുന്നണിയിൽ തന്നെ പ്രവർത്തിക്കുവാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും അതിന് സി പി എമ്മിന് മടിയുമില്ല പറയാം ലീഗ് വർഗീയ പാർട്ടിയായിട്ടല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത് ലീഗ് ഒരു മതാധിഷ്ഠിത പാർട്ടിയാണ് കേരളത്തിലെ ലീഗ് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ബാന്ധവത്തിലാണ് ലീഗ് ഇന്നത്തെ ലീഗിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ലീഗിനെ കുറിച്ചാണ് ഇനിയും തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെ ആരുമായിട്ടും ഒരു ബന്ധമില്ല വിജയരാഘവൻ തന്നെ അത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബന്ധമൊന്നുമില്ല നിങ്ങൾ മനസ്സിലാ അല്ല ഒരേ മുന്നണിയിലല്ലേ അല്ലെ ഷംസുദീൻ ചിരിക്കുന്നതിന് കാരണം ഒരേ മുന്നണിയിലല്ലേ ഇപ്പോൾ ഡി എം കെ മുന്നണിയിലാണെന്ന് പറയുന്നു പക്ഷേ അതേ ഡി എം കെ മുന്നണിയിൽ തന്നെയാണല്ലോ ലീഗും ഉള്ളത് സി പി എമ്മും ഉള്ളത് അങ്ങ് കേൾക്കണം ഈ തമിഴ്നാട്ടിൽ ഇവർ ഈ ചിരിക്കുന്നത് കണ്ടാൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് മുഖ്യ കക്ഷിയും ഡി എം കെ ബാക്കി ഞങ്ങളെല്ലാവരും ഇങ്ങനെ കോൺഗ്രസിനൊപ്പം ഇങ്ങനെ ഒട്ടിനില്ക്കുന്നവരുമാണെന്ന് തോന്നും കോൺഗ്രസ് തന്നെ ആ നിയമസഭയിൽ ആകെ ഏഴ് സീറ്റേ ഉള്ളൂ ഏഴ് സീറ്റേ ഉള്ളൂ ആകെ അതായത് തിരുവനന്തപുരം നഗരസഭയേക്കാൾ ഒരു സീറ്റ് കുറവാണ് തിരുവനന്തപുരം നഗരസഭയിൽ കെ പി സി സി ആസ്ഥാനം ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിൻ്റെ സീറ്റ് എട്ടാണ് തമിഴ്നാട്ടിലെ നിയമസഭയിൽ ഏഴാണ് ആ ദുർബലമായ കോൺഗ്രസ് അവിടെയുണ്ട് ഞങ്ങളും അവിടെ ദുർബലരാണ് അവിടെ ഞങ്ങളങ്ങനെ സഖ്യകക്ഷിയിൽ ചേർന്നിട്ടുണ്ട് അത് ലീഗുമായിട്ടുള്ള പൊളിറ്റിക്കൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ടല്ല ലീഗുമായിട്ടുള്ള പൊളിറ്റിക്കൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ടല്ല രണ്ട് ഇനി ഞങ്ങളിവിടെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള രാഷ്ട്രീയ സഖ്യത്തെ അല്ലല്ലോ ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ് ഞാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം അല്ല ഇതേ ഒറ്റ കാര്യം ഇതേ കോൺഗ്രസുമായിട്ടും എതിർപ്പുള്ളൂ കേൾക്കൂ ഞാൻ പറയാം കോൺഗ്രസിനെ ഉപദേശിച്ചു സി പി എം ചെയ്യുന്നത് അങ്ങ് കേൾക്കൂ അങ്ങ് കേൾക്കൂ ഞാൻ അത് തന്നെ പറഞ്ഞു വരുന്നത് സി എ വിരുദ്ധ പോരാട്ടം നടന്നു സി എ വിരുദ്ധ പോരാട്ടം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടമായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ഒരേ വേദി പങ്കിട്ടു കോൺഗ്രസും ഞങ്ങൾ വേദി പങ്കിട്ടു ലീഗുമായി വേദി പങ്കിടാനും ഞങ്ങൾക്ക് മടിയുണ്ടായിരുന്നില്ല ലീഗിനെ ചേർത്ത് നിർത്താനും മടിയുണ്ടായില്ല പക്ഷേ അപ്പോഴും അർത്ഥശങ്കക്കിടയില്ലാതെ സി പി എം ഒരു നിലപാട് സ്വീകരിച്ചു പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടാൻ പാടില്ല ആ നിലപാട് സി ഐ എം ഒരു ഞങ്ങൾ സ്വീകരിച്ചു കോൺഗ്രസ് സ്വീകരിച്ചോ ലീഗ് സ്വീകരിച്ചോ പറയണ്ടേ പറയണ്ടേ രാജ്യമൊരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ഇത്തരം വർഗ്ഗ എന്തിനാണ് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ചെയ്തികൾ ആത്യന്തികമായി ആർ എസ് എസിനാണ് വളമായി മാറുന്നത് പക്ഷേ ശ്രീ എ റഹീം അപ്പോൾ കേരളത്തിൽ കോൺഗ്രസും ഒക്കെ മത മതാധിഷ്ഠമാകുന്നു മതാധിഷ്ഠിതമാകുന്നു മതേതര പാർട്ടി അല്ലാതെ മാറുന്നു പക്ഷേ കേരളത്തിന് വെളിയിൽ കുഴപ്പമില്ല പറയാം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് സി പി ഐ ഒരു നിലപാടുണ്ട് ആ നിലപാട് ബി ജെ പി ആണ് ഈ രാജ്യത്തിൻ്റെ ശത്രു ബി ജെ പി അപകടകരമായ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ബി ജെ പിയെ എവിടെയെല്ലാമാണോ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുന്നത് അവിടെ ഒറ്റയ്ക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി ഇതര ഡെമോക്രാറ്റിക് കക്ഷികളുമായി ജനാധിപത്യ കക്ഷികളുമായി ബന്ധം സ്ഥാപിക്കാറുണ്ട് അത് കോൺഗ്രസുമായി മാത്രമല്ല ഇപ്പോൾ മഹാഗഡ്ബന്ധനുണ്ടായിരുന്നു ബീഹാറിലേറ്റവും ഒടുവിൽ കോൺഗ്രസ് അല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷി അല്ലല്ലോ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കൊടുത്താൽ മതിയായിരുന്നുവെന്ന് തേജസ്വി യാദവ് തെരഞ്ഞെടുപ്പിന് ശേഷവും മുൻപും പറഞ്ഞില്ലേ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ഞങ്ങളുടെ ലൈനെന്ന് പറഞ്ഞാൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ലീഗ് എന്തുകൊണ്ട് രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല ലീഗ് പറയുന്നു ഇവിടെ കോൺഗ്രസ് മാത്രമാണ് അഭയമെന്ന് ആ നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന കോൺഗ്രസ് ഈ കോൺഗ്രസിനെ കുറിച്ച് മഹത്വവൽക്കരിക്കുന്ന കേരളത്തിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് പുതുച്ചേരിയിൽ കോൺഗ്രസിൻ്റെ മന്ത്രി എം എൽ എ കൂട്ടത്തോടെ ബി ജെ പി ആകുന്നത് എന്തുകൊണ്ടത് കാണുന്നില്ല പിന്നെ അദ്ദേഹം കൂടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അതിനു പരിപാടി പറയണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സീസണലാണ് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ അത് തീർക്കും ഞങ്ങൾ ഏത് വർഗീയതയോടും യുദ്ധം പ്രഖ്യാപിക്കും ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ ബാബ് നമ്മുടെ ബാബറി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നു ബാബറി മസ്ജിദ് നിന്നെടുത്ത് അവിടെ ശിലാന്യാസം നടത്തി അത് തെറ്റെന്ന അഭിപ്രായം പറഞ്ഞത് സാർ സി പി എം ആണ് എൽ ഡി എഫ് ലെഫ്റ്റാണ് കോൺഗ്രസ് പറഞ്ഞോ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആർ എസ് എസ് ഓഫീസിൽ നടത്തുന്നത് പോലെ ആഹ്ലാദം നടത്തി ഇത് മതേതര ഇന്ത്യക്ക് വെല്ലുവിളിയാണെന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞത് സി പി എം ആയിരുന്നു ഇനി രണ്ട് ഇവിടെയോ പോപ്പുലർ ഫ്രണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സി എ സമയത്ത് ഞങ്ങൾ ആകട്ടി എന്ന് പറഞ്ഞത് ഒരു വശം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ റിക്രൂട്ട്മെൻറ് ഏജൻസിയാണ് സെഖാവ് പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സി പി ഐ എമ്മിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇവരുടെ വോട്ടുകൾ വേണ്ട നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ് നിങ്ങൾക്കങ്ങനെ ഒരു നിലപാടുണ്ടോ ആരോടെങ്കിലും നിലപാടുണ്ടോ നിങ്ങൾ പറയണ്ടേ എന്തുകൊണ്ട് പറയുന്നില്ല ശരി ശരി ഞാൻ ഞാൻ ചോദിക്കുന്നു ശരി ശരി ശ്രീ എ റഹീം ഞാൻ നടപടികയാണ് പക്ഷെ ബി ജെ പിയെ നേരിടുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസുമായിട്ടും അത് ചിലയിടങ്ങളിൽ മുസ്ലിം ലീഗും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരുമായിട്ടുമൊക്കെ കൂട്ടുകൂടുവാൻ തയ്യാറാകുന്നുവെന്ന് തമിഴ്നാട്ടിൽ പക്ഷേ ബി അല്ലല്ലോ പ്രധാനപ്പെട്ട എതിരാളി അവിടെ പക്ഷേ ലീഗുമായിട്ട് കൂട്ടുകൂടുവാൻ എതിർപ്പൊന്നുമില്ല ഞാൻ അതിലേക്ക് വരാം